പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകളിൽ ഒന്നാമത്തേത് ഓസ്കാർ വേദിയിൽ ജോൺസിന നഗ്നനായി വന്നതിനെ സംബന്ധിച്ചും റാൻഡി ഓർട്ടനെ WWE മനഃപൂർവ്വം തരം താഴ്ത്തുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സുപ്രധാനമായ റാൻഡി ഓർട്ടനെ സംബന്ധിച്ചാണ്. റാൻഡി ഓർട്ടനെ നിലവിലെ എതിരാളി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ ആണെന്നുള്ളത് സ്മാക്ഡോണിൽ അവർ വളരെ കൃത്യമായി കാണിച്ചു തരുന്നു. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവന്റിലൂടെയാണ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെതിരെയുള്ള റാൻഡി ഓർട്ടന്റെ സ്റ്റോറി ആരംഭിക്കുന്നത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലും ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ സ്റ്റോറിക്കിടയിൽ ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ വോളർ തുടങ്ങിയവരൊക്കെ ഇൻവോൾവ് ആകുന്നതും കാണാൻ സാധിച്ചു. ലോഗൻ പോൾ അദ്ദേഹത്തിന്റെ പ്രൈം എന്ന് പറയുന്ന എനർജി ഡ്രിങ്ക് പ്രൊഡക്റ്റ് WWE റിങ്ങിന്റെ സെന്ററിൽ ഇനി മുതൽ എല്ലാ പ്രീമിയം ലൈവ് ഇവന്റുകളിലും ഒരു സ്പോൺസർ ആയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് പങ്കുവെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണറായ സെലിബ്രിറ്റിയായ KSI കൂടി ഉണ്ടായിരുന്നു. അവിടേക്ക് റാൻഡി ഓർട്ടൺ അപ്രതീക്ഷിതമായി ബാക്കിൽ നിന്ന് വന്ന് ലോഗൻ പോളിനെ ആർക്കിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലോഗൻ പോൾ ഒഴിഞ്ഞു മറന്നു. KSIയെ മാത്രമാണ് റാൻഡി ഓർട്ടന് ആർക്കിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന ടാഗ് ടീം മത്സരത്തിന് ശേഷവും ലോഗൻ പോൾ റാൻഡിയെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ്. അപ്പോൾ ലോഗൻ പോൾ എന്ന് പറയുന്ന ഒരു പാർട്ട് ടൈം ചാമ്പ്യനെതിരെ സ്റ്റോറി കൊടുക്കുന്നത് റാൻഡി ഓർട്ടനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണെന്ന് പല കൂട്ടുകാരും പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ റാൻഡി ഓർട്ടന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്റ്റോറി ലൈനുകളിൽ ഒന്നാണ് ലോഗൻ പോൾ. കാരണം ലോഗൻ പോൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട് ടൈം ആക്റ്റീവ് WWE സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹം ഒരു പാർട്ട് ടൈം റെസ്ലർ ആണെങ്കിലും ഒരു WWE സൂപ്പർ സ്റ്റാറിന് വേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള ഒരു റെസ്ലറാണ്. അപ്പോൾ പുതുമുഖ റെസ്ലേഴ്സിനെതിരായി റാൻഡി ഓർട്ടനെ പോലെയുള്ള ലെജൻസ് സ്റ്റോറി ചെയ്യുന്നതാണ് WWE ഭാവിക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ ലോഗൻ പോളിനെതിരെയുള്ള ഒരു പാർട്ട് ടൈം ചാമ്പ്യനെതിരെ സ്റ്റോറി ചെയ്യുന്നത് റാൻഡി ഓർട്ടനെ ഒട്ടും തരം താഴ്ത്തുന്ന ഒരു പ്രവൃത്തിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റസൽമീനിയയിൽ മിക്കവാറും ലോഗൻ പോൾ വേഴ്സസ് റാൻഡി ഓർട്ടൻ തമ്മിലുള്ള മത്സരമോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു മൾട്ടിമാൻ, അതായത് ലോഗൻ പോളും റാൻഡി ഓർട്ടനും അല്ലാതെ മറ്റ് അംഗങ്ങളും കൂടിയിട്ടുള്ള ഒരു മൾട്ടിമാൻ മാച്ചോ നടക്കാനും സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. റസൽമീനിയയിൽ നടക്കുന്ന മത്സരത്തിൽ റാൻഡി ഓർട്ടൻ തന്നെയായിരിക്കും വിജയിക്കാൻ സാധ്യത. മറ്റൊരു ചെറിയൊരു അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസിനെയെ സംബന്ധിച്ചുള്ളതാണ്. ജോൺസിന് ഇപ്പോൾ കഴിഞ്ഞ ഓസ്കർ 2024 എന്ന് പറയുന്ന ഇവൻറ്റിൽ ഡ്രസ്സില്ലാതെ നഗ്നനായി വന്ന് അദ്ദേഹം ഒരു അവാർഡ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ വലിയൊരു വൈറലായിട്ടുള്ളൊരു ഫോട്ടോസും വീഡിയോസുമായിട്ട് ജോൺസിനയുടെ ആ ഒരു എൻട്രി മാറിയിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോയാണ്. WWEയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഓസ്കർ പോലെയുള്ള ഒരു വലിയ ഒരു അവാർഡ് നിശയിൽ ജോൺസിനെ നേക്കിഡായി വന്ന് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.